ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിലുള്ള വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ മുന്താസ് ഓർക്കിഡിൽ പുതിയ പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് പ്ലാന്റുകൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. അത് ഒന്ന് പോട്ട് ചെയ്യണതും കാണിക്കാം കേട്ടോ. ഈ പ്ലാന്റ് കണ്ടങ്ങൾ, ഇതൊരു വെറൈറ്റി പ്ലാന്റാണ്. ലീഫൊക്കെ പിന്നെ പരന്ന ലീഫും അതേപോലെ തന്നെ തണ്ടും തന്നെ പരന്നും കൊണ്ടാണ്, ഉരുണ്ട തണ്ടല്ല കേട്ടോ. നമ്മൾ സാധാരണ ഡെൻഡ്രോബിയത്തിനൊന്നും കാണുന്ന പോലെയുള്ള ഉരുണ്ട തണ്ടല്ലേ. ഇതിൻ്റെ പേര് അവർ കൊടുത്തേക്കുന്നത് ഡെൻഡ്രോബിയം ഹൈബ്രിഡ് ആഷ് 19 എന്നാണ്. ശരിക്കും ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ. നമുക്ക് ഓർക്കിഡ് വളർത്തുന്നവർക്കൊക്കെ അറിയണ്ടാവും കേട്ടോ. അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ ഏതായാലും ഇതിമ കൊടുത്തേക്കുന്നത് അതാണ്. ഈ പ്ലാന്റ് നല്ലൊരു പ്ലാന്റാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അത്രയും ഭംഗിയാണ് ഇത് കാണാൻ, ഇതിൻ്റെ പൂക്കൾ കാണാൻ കേട്ടോ. അത് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. സുൽക്കാട്ടം എന്നോ സൽക്കാട്ടം എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ കേട്ടോ. അങ്ങനെ എന്തോ ആണ്. പിന്നെ അതിൻ്റെ പ്ലാന്റും ആ പൂവ് നിൽക്കണത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നില്ലേ. ഈ പ്ലാന്റ് കണ്ടങ്ങളെ ഇപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുന്ന പ്ലാന്റാണോ. ഇത് കെട്ടി തൂക്കി വേണമെങ്കിൽ വളർത്താം, നമുക്ക് സദാ മീഡിയത്തിൽ പോട്ട് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ തൂക്കിയിട്ട് വളർത്തിയാൽ എനിക്ക് തോന്നുന്നത് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവില്ല എന്നാണ്. നമ്മൾ മീഡിയം ഒക്കെ നിറച്ച് സാധാ പോട്ട് ചെയ്യുന്ന പോലെ പോട്ട് ചെയ്യാവും നല്ലത്. ഇങ്ങനെ വരുന്ന പ്ലാന്റ് ആവുമ്പോൾ ഇതിപ്പോൾ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് അടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോരും, കാരണം വേരൊന്നും അല്ലാതെ നമുക്ക് പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, നല്ല നല്ല പ്ലാന്റാണ്, എല്ലാം നല്ല പ്ലാന്റാണ്. ഇതിൽ രണ്ട് വിധത്തിലാണ് ഈ പ്ലാന്റ് അവിടെ വന്നിട്ടുള്ളത്. ഒന്ന് പോട്ട് ചെയ്തത് സദാ ചകിരിയിൽ വെച്ച് കാണ്ടും വന്നിട്ടുണ്ട്, ഒന്ന് ഇങ്ങനെ ഈ ഒരു പട്ടമ്മൽ വെച്ച് കാണ്ടും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പോട്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പം നല്ല കടുത്ത വേനലാണ്, ഇത് ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടി മോസ് തീമൽ വെച്ച് കെട്ടിയിട്ട് അങ്ങനെ തൂക്കിയിടുകയും ചെയ്യാം. ഇനി അല്ല ഇങ്ങനെ തന്നെ ചട്ടിയിലാക്കി കാണ്ട് കരി ഇട്ടുകാണ്ട് കരിയോ മോസോ ചകിരിത്തൊണ്ടോ എന്തെങ്കിലും ഇട്ടുകാണ്ട് അങ്ങനെയും വെക്കാം. അല്ല അടർത്തി എടുത്ത് നമ്മളത് ഇളക്കാതെ വേരൊന്നും ഇളക്കാതെ അതായത് വന്ന് വെള്ളത്തിലിട്ട് അടർന്നു പോരും കണ്ടോ, വേരൊന്നും അല്ലാതെ പിടിച്ചിട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് സാധാ ലെവലിലും പോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും പോട്ട് ചെയ്യാം, നിങ്ങൾക്ക് സംശയം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് നല്ലൊരു പ്ലാന്റാണ്, അതിൻ്റെ പൂവും തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കൊട്ടിയിലുള്ള പ്ലാന്റാണ് വാങ്ങിച്ചത്, പിന്നെ തൂക്കിയിടണതല്ല. അത് രണ്ടും രണ്ട് കളറ് പൂവാണ്. ഞാൻ പൂവുള്ള പ്ലാന്റ് തന്നെ മേടിച്ചു കേട്ടോ, കാരണം നിങ്ങൾക്കൊന്ന് കാണിക്കും ചെയ്യുക, പോട്ട് ചെയ്യണതും കാണിക്കാം, എന്നാൽ പൂവുള്ളതായും ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് പൂവുള്ളതാണ് ഞാൻ മേടിച്ചത്. ഇതിനെക്കാട്ടിലും ഹെൽത്തി ആയ പ്ലാന്റാണ് ബാക്കി അവിടെ ഉള്ളത് കേട്ടോ. ഞാൻ പൂവ് കണ്ട് ആ പൂവിൻ്റെ ഇഷ്ടം കൊണ്ടാണ് പൂവുള്ളത് മേടിച്ചത് കേട്ടോ. പൂവ് നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല കൊല കുത്തി നിൽക്കുന്ന പൂവ്. ഒരു കൊല മുട്ടുണ്ട്, ഒരു ബിരിയാണി ആയിക്കണം കേട്ടോ. അത് ഒരു കൊല മുട്ടുണ്ട്, ഒരു കൊല പൂവും ഉണ്ട്. നല്ല ഭംഗി തോന്നി, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തതാണത്. കണ്ടില്ലേ, ഇതിനെക്കാട്ടിലും നല്ല ഹെൽത്തി ആയ പ്ലാന്റാണ് ഞാൻ ആദ്യമൊക്കെ കാണിച്ച് തന്ന പ്ലാന്റുകൾ. എല്ലാം നല്ല പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ അത് പോട്ട് ചെയ്യുന്ന രീതിയെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനത്തെ ഈ കൊട്ടിയിലുള്ളതാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ അതാണ് പോട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതൊക്കെ പൂക്കാനായ പ്ലാന്റാണ്. അതിൻ്റെ ലീഫിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, കണ്ടല്ലോ നിങ്ങൾ. ഇത് ഹൈബ്രിഡ് 16 മറ്റേ 19 കേട്ടോ അല്ലേ. 19 16 19 കേട്ടോ, രണ്ട് വിധം പൂക്കളാണ്. രണ്ടെണ്ണം ഉണ്ടായിട്ട് ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. രണ്ട് വിധം ഉണ്ട്, രണ്ട് കളറിലുള്ള പൂക്കളാണ്, ഒന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഞാൻ എടുത്ത പ്ലാന്റ് എങ്ങനെ പൂട്ട് ചെയ്യണതെന്ന് കാണാം കേട്ടോ. ഞാൻ ഇതിലുള്ള ഈ 19 എന്നുള്ള പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. അത് പിന്നെ ചകിരിയിൽ തന്നെ ആയതുകൊണ്ട് നമ്മളതൊന്ന് വെള്ളത്തിൽ മുക്കി വെച്ചു. പിന്നെ വെള്ളത്തിൽ മുക്കി വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറ്റാർ വാഴേൻ്റെ ഒരു പുട്ടെടുത്തിട്ട് ആ വെള്ളത്തിലൊന്ന് ഒരു തുള്ളി സാഫ് ഇട്ടിട്ട് ഞാൻ കൊണ്ടുവന്നേക്കിനെ മുക്കി വെച്ചിരുന്നു കേട്ടോ. എന്നിട്ടാണ് അത് എടുക്കുന്നത്.
അതെടുത്തിട്ട് നമ്മൾ കൊട്ടയ്ക്ക് നല്ലോണം ഓട്ടുണ്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആ പോട്ടിൽ നിന്ന് അത് വേര് ഇളകാതെ ഇളക്കി മാറ്റുക കേട്ടോ. കാരണം മുട്ടും പൂവൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാനത് വെള്ളത്തിൽ ഒരുപാട് ടൈം മുക്കി വെച്ചിരുന്നു. കറ്റാർവാഴൻ്റെ ഒരു കഷ്ണം കല ഒന്ന് നമ്മൾ നല്ലോണം ഒന്ന് ഉണ്ടി പിഞ്ഞുങ്ങാണ്ട് ആ വെള്ളത്തിലാണ് ഒരുപാട് നേരം മുക്കി വെച്ചത് കേട്ടോ. ഇനി വേരൊക്കെ ഒന്ന് പുതുതായിട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ട്, കടുത്ത വേനലാവുകൊണ്ട് തന്നെ നമ്മൾ ചകിരിയൊന്നും ഇളക്കണ്ട കേട്ടോ. ചകിരി ഇളക്കണില്ല, കാരണം ചകിരി ഇളക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാന്റ് ഡാമേജ് ആവാൻ സാധ്യത ഉണ്ട്. കാരണം ഇപ്പം അത്രക്കും വെയിലിന് നല്ല ചൂടാണ്. ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് വേരൊക്കെ പിടിച്ചതിന് ശേഷം അത് ചീയണുണ്ട്, അങ്ങനെ നല്ലോണം എപ്പോഴും ഈർപ്പം നിൽക്കണുണ്ട്, മഴൻ്റെ നാർപ്പ് എപ്പോഴും തട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അപ്പം അതിൽ നിന്ന് എല്ലാം ഒന്നിനെ ഇളക്കിയിട്ട് അതിലുള്ളത് ചോറ് കളഞ്ഞിട്ട് അങ്ങനെയാണ് വെച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനത് ഇളക്കണേ ഇല്ല, മുട്ടും പൂവും ഉണ്ടായതുകൊണ്ട്. അതിൽ നല്ല ഫെർട്ടിലൈസറൊക്കെ ഇട്ടിട്ടുണ്ട് അവർ. പിന്നെ ഞാൻ വേരൊന്നും പൊട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് അടർത്തിയെടുക്കുമ്പോൾ ചിലപ്പോൾ വേരൊക്കെ പൊട്ടും. പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ടാണ് അങ്ങനെ കറുത്ത കളറായിട്ട് കാണുന്നത് കേട്ടോ. ഒരുപാട് ടൈം വെള്ളത്തിൽ മുക്കി വെച്ചു, പ്ലാന്റൊക്കെ ഒന്ന് നല്ല ഉഷാറാക്കി. കൊട്ടമ്മലാണ് കേട്ടോ എഴുതി വെച്ചേക്കുന്നത്, ഹൈബ്രിഡ് 16 എന്ന്. അപ്പോൾ ഞാൻ അത് കൊട്ടമ്മ ഊര ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാണെങ്കിലും ആ പേര് അതാണെന്നുണ്ടെങ്കിലും നമ്മളത് ആ കൊട്ടമ്മ ഊരികാണ്ട് അത് നമ്മളെ പ്ലാന്റ് മേലൊന്നാണ് കെട്ടി കൊടുത്താൽ ഇങ്ങനൊരു ടാഗ് ആയിരുന്നു എന്നെങ്കിലും നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല. നമുക്ക് അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല ഏതായിരുന്നു അത് പ്ലാന്റ്, ഏതാണ് അതിൻ്റെ പേര്, നമ്പർ ഒന്നും നമുക്ക് ഓർമ്മയിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇപ്പം തന്നെ കെട്ടി വെച്ചാൽ ഇപ്പം എല്ലാവരും ഇങ്ങനെ ചോദിക്കണോണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലൊടങ്ങിയത്, എന്നിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യലില്ലായിരുന്നു. ടാഗിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കലില്ലായിരുന്നു, കാരണം നമ്മളെ വീട്ടിൽ പൂക്കളല്ലേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ടാഗും പേരൊക്കെ പിന്നെ ഇപ്പം എല്ലാവരും ഈ ഇതിൻ്റെ പേരെന്താ പേരെന്താ ചോദിക്കുമ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ പഠിച്ച് വരികയാണ്. ഇപ്പോൾ കരി ഞാൻ സാഫിലിട്ട് കഴുകി വെച്ചതാണ്. സാഫിലിട്ട് കഴുകി വെച്ച കരി പിന്നെ ഞാൻ ആ കറ്റാർവാഴേൻ്റെ ആ ജെല്ലിൽ ഇത് മുക്കി വെച്ച വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിലും കൂടി ഒന്നിട്ട് കഴുകി കേട്ടോ. എന്നിട്ടാണ് ഞാനത് കരി ഇട്ടുകാണ്ട് പോട്ട് ചെയ്യണത്. അപ്പം നല്ല വേനലായതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു നേരം ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നേരം നനക്കണുള്ളൂ. അപ്പം നമുക്ക് ഒരു ദിവസം നനക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ രണ്ട് ദിവസം നനക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചകിരി തന്നെ ആയി കഴിഞ്ഞാൽ ആ ഈർപ്പം നില നിൽക്കൊണ്ട് നമ്മളെ പ്ലാന്റിനൊന്നും ഒരു കംപ്ലയിൻ്റ് പറ്റൂല. വെറും കരിയിൽ വെച്ചാലിപ്പോൾ ഈ ചൂടത്ത് രണ്ടരോ മൂന്നരൊക്കെ നനച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്ലാന്റിൻ്റെ വേരും കൂടി ഇളക്കണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, കാരണം പിന്നെ പുതിയ വേര് വന്നിട്ട് വേണ്ടേ നമുക്ക്. ചെറിയ സീഡ്ലിംഗ് ആകുമ്പോൾ നമ്മൾ എന്തായാലും പിന്നെ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഈ വേനൽക്കാലത്ത് കഴിയുന്നിടത്തോളം അങ്ങനെ പൂട്ട് ചെയ്യാതെ ഇരിക്കുക. മഴക്കാലം ആകുമ്പോൾ നമ്മൾ ആ ചകിരിയൊക്കെ ഒന്നാണ് എടുത്തിടുക. ഇനി ചകിരി ഇല്ലാത്തത് നല്ലോണം ഉണങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചകിരിയോ ചകിരി നാരോ മോസോ അങ്ങനെ എന്തെങ്കിലും അതിനൊന്ന് പൊത ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ പ്ലാന്റിലൊക്കെ നിറയെ മുട്ടും പൂവും വരുന്ന ടൈമല്ലേ. ഇപ്പോൾ ഇവിടുത്തെ പ്ലാന്റിലൊക്കെ നിറയെ മുട്ടാണ് കേട്ടോ, നിറച്ച് മുട്ട് വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ഗുണം കാണിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്ലാന്റിലും മുട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതങ്ങനെ തൂങ്ങി നിൽക്കുകയല്ലായിരുന്നോ, അപ്പോൾ ഞാൻ അതിനൊരു ചെറിയൊരു കമ്പ് കുത്തി കൊടുത്തിട്ട് ആ പ്ലാന്റ് ഒന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ അതങ്ങനെ തൂങ്ങി നിൽക്കണ്ടെന്ന് കരുതിയിട്ട് നല്ല പിന്നെ അങ്ങനെ നല്ല കരുത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് അടിയിൽ വണ്ണല്ലാണ്ട് ആ മേലൊക്കെ പൂക്കാനായപ്പോൾ ആ മുകൾക്ക് ഇങ്ങനെ വണ്ണത്തിൽ വന്നതുകൊണ്ടാണ് അത് താങ്ങാനില്ല കെൽപ്പില്ലാണ്ട് അതൊന്നും ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. അതിന് ഞാൻ ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടി കൊടുത്തു, കണ്ടില്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കണില്ലേ, പൂവിൻ്റെ ഭംഗിയൊക്കെ ആണ്. അതുകൊണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ, ഒരു പ്രത്യേക തരം പൂവ് അല്ലേ. ഓർക്കിഡിൽ തന്നെ ഇങ്ങനെ ഇതായിട്ട് എന്താ പറയുക, കൊല കുത്തി നിൽക്കുന്ന ഒരു പൂവ്. അപ്പം അങ്ങനെയാണ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെ കറ്റാർവാഴേൻ്റെ ജെല്ലിലൊക്കെ മുക്കി വെച്ചുകൊണ്ട് വേരൊക്കെ പെട്ടെന്ന് വന്ന് ഉഷാറായി നിൽക്കുന്നുണ്ടാവും. പിന്നെ നമ്മളതിൻ്റെ വേരൊന്നും ഇളക്കിയിട്ടുമില്ലല്ലോ, അതുകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ പൂവൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ കൊഴിഞ്ഞ് പോവേ. മുട്ടൊക്കെ വിരിയാൻ തുടങ്ങി കേട്ടോ. ഒരു കോലെടുത്ത് കുത്തി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒടിഞ്ഞ് നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് നീർന്നു നിന്നും ചെയ്തോളും, നമ്മളെ പ്ലാന്റ് ഒന്ന് നല്ല സൂപ്പറായി നിൽക്കുകയും ചെയ്യും, കണ്ടില്ലേ. പിന്നെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്നത് നമ്മളെ തുളുമിനാറിനിട്ടുള്ള ആ പ്ലാന്റാണ് കേട്ടോ. അതവിടെ ഞാൻ എപ്പോഴും പറയാറില്ല, അവിടെ വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു കൊട്ടയിലാണ്. ആ കൊട്ട കൊടുക്കനെ കൊണ്ടുവന്നതാണ് കേട്ടോ, ഞാനായിട്ട് വെച്ചതല്ല.
ഇങ്ങനെ വെച്ചത് കണ്ടിട്ടാണ് എനിക്ക് ഈ പ്ലാന്റിനോട് ഇഷ്ടം തോന്നിയത്. ആദ്യം ഈ പ്ലാന്റ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഒരു ചെറിയ കുഞ്ഞൻ പ്ലാന്റ്. അത് മരത്തിലൊക്കെ എല്ലാവരും വെച്ച് കെട്ടിയിട്ടൊക്കെ ഞാൻ കാണാറുണ്ട്, ചെറിയ പൂവായിരുന്നു. അപ്പോൾ അതെനിക്കൊരു ഇഷ്ടം തോന്നിയില്ല, ഞാനും അങ്ങനെ കൊണ്ടുവന്നു. അവൾ നിർബന്ധിച്ചപ്പോൾ, മുംതാസ് നിർബന്ധിച്ചപ്പോൾ ഞാനും അങ്ങനെ ഒരു 8-9 പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഞാനും മരത്തിൽ കെട്ടി വെച്ചു. അപ്പോൾ എനിക്ക് ഒന്നുമല്ല പൂവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. കൊട്ടിയിൽ വെച്ചപ്പോൾ 10-15 പ്ലാന്റ് ഒന്നിച്ച് വാങ്ങിയിട്ട് ഒന്നിച്ച് കൊട്ടിയിലാണ് വെച്ചിട്ട് ഇതേമാതിരി പിടിപ്പിച്ചൊക്കെയാണ് അവർ കേട്ടോ. അവർ അവിടെ ഒരു 8-10 കൊട്ട ഉണ്ട്. അപ്പോൾ അതിനൊരു കൊട്ട ഞാനിങ്ങനെ കൊണ്ടുവന്നതാണ്. ഒരുപാട് പ്ലാന്റ് വെച്ച് കാണ്ട് പിടിപ്പിച്ചതാണത് കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും ഇങ്ങനെ വാങ്ങുമ്പോൾ. മറ്റേ നമ്മളൊരു പ്ലാന്റിന് തന്നെ 200 രൂപയൊക്കെയാണ് അല്ലേ തുളുമീനൊക്കെ. ഇത് പിന്നെ എന്ന് പറഞ്ഞാൽ വെച്ച് പിടിച്ച് വലിയ പ്ലാന്റ് ആയതാണ് കേട്ടോ. ഇത്തിരി കുഞ്ഞെന്ന് നമ്മൾ പറഞ്ഞാലും ചെറിയ പ്ലാന്റ് ആണെങ്കിലും ഇത് വലിയ പൂക്കാനായ പ്ലാന്റാണ്. ഇത് പിടിച്ചതാണ്, ഈ കൊട്ട നിറഞ്ഞ് ഇങ്ങനെ വിരലൊടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 8-10 പ്ലാന്റൊക്കെ ഉണ്ട് ഇതിൽ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാന്റും കൂടിയും ഞാൻ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണം. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കും വേണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.